വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാനിനി പറയാൻ പോകുന്നത് ബേനസീർ എന്ന പേരുള്ള MBBSന് പഠിക്കുന്ന, ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കഥയാണ്, അനുഭവമാണ്. ഇത് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും അവിശ്വസനീയത തോന്നും, പക്ഷേ ഇത് വിശ്വസിക്കണം. എനിക്കിത് പറഞ്ഞ ആളുടെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇവരെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ബേനസീർ ഒരു ഊട്ടിയിലെ ഒരു കോൺവെന്റിലെ സ്കൂളാണ് പഠിച്ചിരുന്നത്. നല്ലൊരു സമ്പന്നരായ കുടുംബത്തിലെ അംഗമാണ് ബേനസീർ. ബേനസീറിന്റെ ഉമ്മയും ഉപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്സുകാരാണ്, നല്ല ലക്ഷം കോടീശ്വരന്മാരെന്ന് തന്നെ പറയാം. അപ്പൊ മകളെ ഇവിടുത്തെ കേരളത്തിലെ സ്കൂളിലൊന്നും പഠിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഊട്ടിയിലെ ഒരു കോൺവെന്റിലൊക്കെ കൊണ്ടുപോയി ചേർത്ത് വളരെ നന്നായിട്ട് ഇംഗ്ലീഷും ആ ഒരു യഥാർത്ഥ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണതിൻ്റെ മോള്. അങ്ങനെ അവിടെ പ്ലസ് ടു വരെ പഠിച്ചിട്ടാണ് എൻട്രൻസ് ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ കോളേജിൽ തന്നെ നല്ലൊരു സർക്കാർ മെറിറ്റിൽ തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് പഠിക്കുകയാണ്. ഈ ഒരു ബേനസീറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബേനസീറിന് മതത്തിനോടൊരു താല്പര്യമല്ല. ഒരിക്കൽ പോലും ബേനസീർ ശരിക്കും നിസ്കരിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആനൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ല, വിശുദ്ധ ഖുർആനുമായിട്ടോ. കാരണം ബേനസീറിന്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, വെറും ദുനിയാവ് ദുനിയാവ് എന്നുള്ള പലരും വിചാരം, 24 മണിക്കൂറും തിരക്ക്, വിദേശ യാത്രകൾ ആ രീതിയിലൊക്കെ. റമദാനാകുമ്പോൾ ഒന്ന് പള്ളിയിൽ പോവും, അതൊക്കെ ഒരു ആ ഒരു രീതി മാത്രം. ഉമ്മയാണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ ക്ലബ്ബ് മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഒരു മോഡേൺ ലൈഫിലാണ്. സ്വാഭാവികമായിട്ടും ബേനസീർ മദ്രസ വിദ്യാഭ്യാസങ്ങളൊന്നും കിട്ടിയിട്ടില്ല, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ, ഡോക്ടർ ആവല്ലേ വേണ്ടുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ഈ ബേനസീറിന്റെ കുട്ടിക്കാലത്ത് ഇവർക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞാമിനുമ്മ എന്ന് പറഞ്ഞിട്ട്. ഈ വല്യമ്മ എപ്പോഴും പറയും, പൊന്നു മോളെ നീ എന്ത് നേടിയിട്ടും നീ എന്താവണം എന്ന് ആഗ്രഹിച്ചാലും നിസ്കാരവും നോമ്പും ഖുർആനത്തൊന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് എൻ്റെ പൊന്നു മോള് പോകരുത് എന്ന്. അത് വെള്ള ഉള്ളിലുണ്ട്. അതൊക്കെ പിന്നെ അതൊക്കെ വല്യമ്മാരുടെ ഒക്കെ ഒരു പഴയകാല ആളുകളുടെ അല്ലേ, അതൊക്കെ ഇനി വയസ്സാകുമ്പോൾ നേരാവാന്ന് കരുതിയിട്ടാണ് ബേനസീർ കരുതിയിരുന്നത്. അങ്ങനെ ബേനസീർ MBBSന് സീറ്റ് കിട്ടി. ഒന്നാം വർഷത്തിൽ പഠിക്കുന്ന സമയത്ത് ബേനസീറിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ട് ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് ഹിജാബൊക്കെ ധരിച്ചിട്ട് നല്ലൊരു മുസ്ലിം പെൺകുട്ടിയാണ്. ബേനസീർ അങ്ങനെ ഇവളെ പരിചയപ്പെട്ടു. ഇവൾ വളരെ വളരെ എന്താ പറയുക, സ്മാർട്ടായിരുന്നു. ഈ ഇവൾ ബേനസീർ പരിചയപ്പെട്ടു, അവളുടെ പേര് മുംതാസ് എന്നാണ്. അപ്പോൾ ഈ മുംതാസിനെ പരിചയപ്പെട്ടതോടുകൂടി ബേനസീറിൻ്റെ ലൈഫിൽ വലിയ മാറ്റമായി. ഈ ബേനസീറിന് എന്ന് വെച്ചാൽ ഇങ്ങനെ ബോയ് ഫ്രണ്ടിനൊക്കെ ഇട്ടൊന്ന് കറങ്ങാം, അവിടെ ഒക്കെ കറങ്ങുക, പിന്നെ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ബാംഗ്ലൂർ പോകും, എന്നിട്ട് അവിടെ പബ്ബിലൊക്കെ കിടന്നിട്ട് അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കപ്പിൾസിനെ കിട്ടും. ഇങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കുക. എന്നാൽ നന്നായിട്ട് പഠിക്കും ബേനസീർ, നന്നായിട്ട് ക്ലാസ്സിലൊക്കെ ഫസ്റ്റാണ്. അവിടുത്തെ പ്രൊഫസർമാർക്കൊക്കെ ബേനസീറിനെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒരു ഭാവിയുള്ള ഒരു ഡോക്ടറാണ്, ഇവളൊരു സർജനാക്കണം എന്നൊക്കെയാണായിരുന്നു അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പം ബേനസീറിന് സാമ്പത്തികമായിട്ട് യാതൊരു പ്രയാസമില്ല, എന്തിനും ഏതിനും അവളെ സഹായിക്കാൻ അവളെ വാപ്പയുണ്ട്, കുടുംബക്കാരുണ്ട്, അവളെ വല്യമ്മ അപ്പാവൊക്കെ മരണപ്പെട്ടു പോയി. അങ്ങനെ ബേനസീർ ഖുർആനുമായിട്ടോ അല്ലെങ്കിൽ നിസ്കാരങ്ങളുമായിട്ടോ മതപരമായിട്ടോ യാതൊരു കണക്റ്റും ഇല്ലാതെ പോകുമ്പോഴാണ് ഈ മുംതാസിനെ പരിചയപ്പെടുന്നത്. മുംതാസിനോട് ബേനസീറിന് ഇഷ്ടമാവാൻ കാരണം അവളുടെ ആ സ്മാർട്ട്നെസ്, ആ ഒരു സ്മാർട്ടായിട്ടുള്ള എന്തെങ്കിലും ധൈര്യം തോന്നുന്ന ഈ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചില ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഈ ഫസ്റ്റ് ഇയറിന് ഇങ്ങനെ റാഗിയോലോ, ആ റാഗിയുന്ന സമയത്തൊക്കെ അതിനൊക്കെ നേരിടാൻ കാണിക്കുന്ന ഈ മുംതാസിൻ്റെ ഈ തൻ്റെടവും ധൈര്യമൊക്കെ നോക്കുമ്പോഴാണ് ബേനസീറിന് ഭയങ്കര ഇഷ്ടമായി. കാരണം അങ്ങനെ ഇവർ തമ്മിൽ നല്ല അടുത്തു. അങ്ങനെയാണ് ഒരു ഒന്നാം വർഷമൊക്കെ കഴിയുന്ന ഒരു സമയത്ത് ബേനസീറിന് ഈ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ വിശുദ്ധ ഖുർആൻ എന്നുള്ളൊരു സാധനമുണ്ട്, നീ ലൈഫിൽ ഓതിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ബേനസീർ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല മുംതാസ്, ഞാൻ ഒരിക്കൽ പോലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ടില്ല. അപ്പോഴാണ് ബേനസീർ ഈ വല്യമ്മാൻ്റെ കഥ പറഞ്ഞു കൊടുക്കണത്. എൻ്റെ വല്യമ്മ നന്നായിട്ട് ഖുർആൻ ഓതുമായിരുന്നു, നോമ്പുകാലത്തൊക്കെ ഭയങ്കര രസമാണ്, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, വല്യമ്മക്ക് നോമ്പുണ്ടാവും, ഉമ്മ പിന്നെ അടക്കേ നോമ്പൊക്കെ, ഞങ്ങൾ പിന്നെ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നോമ്പെടുക്കാൻ സമ്മതിക്കില്ല, വാപ്പ പിന്നെ ഫുള്ള് ബിസിനസ്സിൻ്റെ തിരക്കല്ലേ, നോമ്പുണ്ടോ അല്ലാഹു ആലം. അങ്ങനത്തെ ഒരു ഫാമിലിയെ വളരെ. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഊട്ടിയിലൊക്കെ ആയതുകൊണ്ട് അവിടെ അങ്ങനെ മുസ്ലിം ഫ്രണ്ട്സൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നിസ്കരിക്കാൻ പഠിക്കണ്ടേന്ന് ചോദിച്ചു. നിസ്കാരമില്ലാതെ നമ്മൾ എന്ത് നേടിയിട്ട് എന്താണ്? സത്യത്തിൽ ബേനസീറിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കൊളുത്താണ് മുംതാസ് കൊടുത്തത്. മുംതാസ് നിസ്കരിക്കണം എന്നുള്ള കാര്യങ്ങൾ അപ്പം ബേനസീർ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ പഠിക്കണം, ആരെങ്കിലും കണ്ടാൽ മോശമാണ്, നമുക്ക് എന്ത് ചെയ്യാം, ആരും ഇല്ലാത്ത നമ്മുടെ റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് നിസ്കാരങ്ങൾ. അപ്പം നിസ്കരിക്കാൻ വലിയ പേടിയൊന്നും ഇല്ലടോ, മൊബൈലൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട്, ആപ്പ് ഉണ്ട് നിസ്കാരം പഠിപ്പിക്കുന്നത്, ഞാൻ അത് നോക്കി ചെയ്താൽ പോരെ. അവളുടെ ഉള്ളിലൊരു ആഗ്രഹം തോന്നി, നിനക്ക് അറബി വായിക്കാനോ അറിയുമോ എന്ന് ചോദിച്ചു. സത്യമായിട്ട് എനിക്ക് അറബി ശരിക്കും പോലെ വായിക്കാൻ അറിയില്ല, വേണ്ട അതിനും മൊബൈലിലൊക്കെ സംവിധാനങ്ങളുണ്ട്, ഇത് ഖുർആൻ ഇംഗ്ലീഷിലുണ്ട്, നീ ആദ്യം തീയ ഒരു ഖുർആൻ ഓതുന്നു കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനത്തെ സൂറത്ത് ഖുൽ ഔദു ബിറബ്ബിന്നാസ്,
ആ സൂറത്താണ് അവൾക്ക് മുംതാസ് ഓതിക്കൊടുത്തത്. അത് ഓതിക്കൊടുത്തപ്പോൾ മുംതാസ് നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യും. കാരണം മുംതാസ് നന്നായിട്ട് മദ്രസ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് അവൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടും. ഇതേപോലെ അവളെ പോലെ ശവള കുടുംബം, മുംതാസിൻ്റെ കുടുംബം വലിയ സാമ്പത്തിക ശേഷിയുള്ളവരൊന്നല്ല, ഒരു മിഡിൽ കുടുംബമാണ്. പക്ഷെ ഒരു മതപശ്ചാത്തലമൊക്കെ ഉള്ള നല്ലൊരു തറവാട്ടിൽ പിറന്ന ഒരു കുട്ടിയാണ്. ഈ മുംതാസിൻ്റെ കൂട്ട് ശരിക്ക് ഈ ബേനസീറിനെ മാറ്റി ബേനസീറിൽ നിന്ന് ഖുർആൻ പഠിക്കണം എന്ന് ആഗ്രഹമായിട്ട്. അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇതാണൊക്കെ വലിയ പ്രയാസം. കാരണം ഇതിലെന്താ ചെല്ലേണ്ടിന്ന് കിട്ടൂല. അവൾക്ക് നിസ്കാരത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാം, പക്ഷെ ചെല്ലേണ്ടത് ഇങ്ങനെ നോക്കി പറയേണ്ടി വരും. അത്തഹയ്യാത്തൊക്കെ അതിങ്ങനെ മാറിപ്പോവാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ സമയത്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മുംതാസ് പറഞ്ഞു. എടി നമ്മൾ ഈ MBBSൽ എന്തോരം കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് എത്ര ടൈം എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒരു 5 മിനിറ്റ് ഇതിന് വേണ്ടി ദിവസം മാറ്റി വെച്ചാൽ കഴിയില്ലെന്ന് വെച്ചു. ബേനസീറിൻ്റെ ഉള്ളിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മുംതാസെ, നീ ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് മാത്രമല്ല, എനിക്ക് നീ ഒരു ഗുരുനാഥ കൂടിയാണ്, എൻ്റെ ടീച്ചറാണ്, എൻ്റെ മെൻ്ററാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരാളില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഊട്ടിയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് പണ്ട് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ സ്വഭാവങ്ങളൊന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ലൈഫ് മുഴുവനും അടിച്ച് പൊളിക്കുന്ന ഒരു ദുനിയാവിൻ്റെ ലോകം മാത്രമായിരുന്നു. എനിക്ക് നീയാണ് എന്നെ തിരിച്ചു തന്നത് എന്നുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ശരിക്കും ഖുർആൻ നന്നായിട്ട് ഓതി കേൾക്കുന്ന അവളുടെ ഉള്ളിൽ ആഗ്രഹം തോന്നി. നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തിന് മുഴുവൻ ചെല്ലാനൊന്നും അറിയില്ല. നീയത്തണ്ട് വെക്കും, ദുഹ്റാ കൊണ്ട് ചെയ്യും, അസറൊക്കെ എണ്ണൊക്കെ കണ്ട് പഠിച്ചിട്ട്. ഇത് ബേനസീറിൻ്റെ വീട്ടുകാർക്ക് ഈ മാറ്റങ്ങളൊന്നും അറിയില്ല കേട്ടോ. ബേനസീറിൻ്റെ വീട്ടുകാർ കരുതിയിക്കുന്നത് ഇവള് പഴയ പോലെ തന്നെയാണ്. അങ്ങനെ ഇവള് ഖുർആനൊക്കെ ഒരു സൂറത്തൊക്കെ പഠിച്ച് മുംതാസിന് ഭയങ്കര സന്തോഷമായി. ഒരാളെ ഉള്ളിലേക്ക് നന്മ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനോളം വളരെ വലിയൊരു പ്രവർത്തനം, സൽപ്രവർത്തനം വേറെ ഇല്ലല്ലോ. മുംതാസ് അടുക്ക് ഉപ്പാക്ക് വിളിക്കും. മുംതാസ് ഉള്ളപ്പാക്ക് വിളിച്ചിട്ട് ഈ ബേനസീറിൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ മുംതാസിൻ്റെ ഉപ്പയാണ് ശരിക്കും ഈ മുംതാസിനെ സഹായിക്കുന്നത്. നീ അവരോട് ഇങ്ങനെ ചെയ്തു കൊടുക്ക്, ഇത് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഒരു നിർദ്ദേശം വെച്ചിട്ടാണ് മുംതാസ് ഇവിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഈ ബേനസീർ അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു തരത്തിലുള്ള പ്രത്യക്ഷത്തിലൊരു അസുഖങ്ങളും ഇല്ല. ഇവള് കുഴഞ്ഞു വീണ് മരിച്ചപ്പോൾ അത് മുംതാസിൻ്റെ ലൈഫിൽ വല്ലാത്തൊരു വിഷമായി. പടച്ചോനെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, എന്നോട് ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ഒരാള്, അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ആ ഒരു ഹോസ്റ്റലില് ഇവൾക്ക് ഈ പൊട്ടുന്നനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇവരൊക്കെ കൂടിയിട്ട് ഇവളെ ക്ലാസ്സിന് കാണാട്ട് തിരിച്ചു വന്നതാണ്. സെക്യൂരിറ്റി നോക്കുമ്പോൾ ആകെ തളർന്നു കിടക്കുകയാണ്. വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടേ, പക്ഷേ പൾസില്ല, ആള് ഹൃദയാഘാതം വന്നിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊരു വലിയ ഷോക്കായപ്പോൾ ആ അത്ഭുതം നടക്കുന്നത് അവിടെയാണ്. ഇവളുടെ മയ്യത്ത് കുളിപ്പിച്ച പറയാൻ വല്ലാത്തൊരു പരിമളം. ഒരിക്കൽ പോലും ഖുർആൻ ഓതാത്ത, നിസ്കരിക്കാത്ത ആ പെൺകുട്ടിയാണെങ്കിൽ കൂടി അതിന് വല്ലാത്തൊരു പരിമളമുണ്ടായിരുന്നു. ആ ഒരു മയ്യത്ത് ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഒരുക്കിയിരുന്ന സ്ത്രീകൾ, ആ ഒരു മുംതാസിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ വന്നിരുന്നു. ഈ മുംതാസിൻ്റെ ഉപ്പയുടെ, അതായത് മുംതാസിൻ്റെ ഉമ്മയും കുടുംബക്കാരൊക്കെ, അവർക്ക് അതിനു വേണ്ടി നേതൃത്വത്തിന് തയ്യാറായി. അപ്പോൾ അവരൊക്കെ പറയുന്നത് വല്ലാത്തൊരു പരിമളവും സുഗന്ധവും. അവിടുത്തെ ഉസ്താദ് പറയാണ് ഈ കുട്ടിയെ മയ്യ, അവരൊക്കെ അറിയാം ഈ ഇത്രയും ഭൗതികമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, അപ്പൊ അതിന്റെ രീതി ഇങ്ങനെയാണ്. പക്ഷേ മറ്റൊന്നും കാണാത്ത ഒരു ഹജ്ജിനൊക്കെ പോയിട്ടുള്ള ഒരു സ്ത്രീനെ, അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മയായ ഒരാള്, വിശുദ്ധയായ ഒരാളെ, നമ്മൾ എന്തുമാത്രം ആ കബറടക്കുമ്പോൾ ആ ഒരു മയ്യത്തിലുണ്ടാകുന്ന ഒരു സുഗന്ധമായ ഒരു പ്രത്യേകമായ ഒരു ഓറ ഉണ്ടാവും. ആ ഓറ ഈ പെൺകുട്ടിക്ക് ഈ മുംതാസ് പറഞ്ഞു കൊടുത്തു. അവൾ അവസാന നിമിഷം, അവൾ ഏറ്റവും മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു, അവൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നിസ്കാരത്തിൽ ചെല്ലാളത് മുഴുവനായിട്ട് അറിയുമായിരുന്നില്ല, പാവം. പഠിച്ചു വരികയായിരുന്നു. വിശുദ്ധ ഖുർആൻ അവളെ ഏറെ സ്നേഹിക്കുമായിരുന്നു. ഒരൊറ്റ സൂറത്ത് അവൾ ഓതിയിരുന്നുള്ളൂ, ഖുൽഔദു ബിറബ്ബിന്നാസ്. അതെന്നും രാത്രി ആ പെൺകുട്ടി ഓതും, എന്നും ആ ഖുർആൻ ആ പെൺകുട്ടി ഓതും. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്, ഈ വിശുദ്ധ ഖുർആനാണ് ആ പെൺകുട്ടിയെ രക്ഷിച്ചത് എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, പഠിക്കുന്ന സമയം മുഴുവനും ഭൗതികതയ്ക്ക് വേണ്ടി നടന്നൊരു പെൺകുട്ടി, വിശുദ്ധ ഖുർആനെക്കുറിച്ചോ മതപരമായ ചിഹ്നങ്ങളെക്കുറിച്ചോ അറിവൊന്നും നേടാത്തൊരു കുട്ടി, പക്ഷേ കൂട്ടുകെട്ട് കൊണ്ടെത്തിച്ചത് വിശുദ്ധ ഖുർആൻ അറിയുന്ന മുംതാസ് എന്നൊരു മിടുക്കിയുടെ കയ്യിൽ. ഒരൊറ്റ നിമിഷത്തിൻ്റെ ഉള്ളിൽ ആ ബേനസീർ മാറി, ബേനസീറിനെ അള്ളാഹു മാറ്റി. നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് ഖുർആൻ ഓതാറ് എന്നുള്ളത് ഞാനടക്കമുള്ള ആളുകളാണ് ചോദിക്കുന്നത്. വേണ്ട ഒരു ദിവസമെങ്കിലും, ഒരു സൂറത്തെങ്കിലും, ചെറിയ സൂറത്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഓതാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാനം അതൊരു വലിയ നഷ്ടത്തിലായിരിക്കും. ഇതൊരു കഥയായിട്ട് നിങ്ങൾ എടുക്കേണ്ട, ഇത് അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു സാധനമാണ്. ബേനസീറും മുംതാസും നമുക്കൊരു പാഠമാണ്. നമ്മുടെ മക്കൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നോ അവരോടൊപ്പമായിരിക്കും. അൽ മർഉ മഅ മൻ അഹ്ബബ്ത, നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നോ
ബേനസീറിൻ്റെ സ്നേഹം മുംതാസിനോടായിരുന്നു. മുംതാസിൻ്റെ കൂടെ അന്ന് ഖുർആനോതം പഠിച്ചു. ഇന്ന് അഭിമാനത്തോടു കൂടിയിട്ട് ബേനസീറിൻ്റെ വീട്ടിലേക്ക് പിന്നീട് മുംതാസിൻ്റെ വീട്ടുകാർ വന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നിയ ഉമ്മാക്കുപ്പാക്കും. അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, അവരിപ്പോഴും വിളിക്കുന്ന ഡോക്ടർ ബേനസീർ എന്ന് തന്നെയാണ്, എൻ്റെ മകൾ ഡോക്ടർ അയക്കണമെന്ന് തന്നെയാണ്. അവൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത് കോവിഡ് വാക്സിൻ എടുത്തിട്ടാണോ മറ്റെന്തെങ്കിലും, അതൊന്നും അവർക്ക് തീർത്തൂട്ടി പറയാൻ വയ്യ. പക്ഷേ ആ ഉമ്മ എന്ന് നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ്. എത്ര തിരക്കിനിടയിലും നിസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നതാണ് ആ ഉപ്പ. ആ ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ മാറ്റിയത് ഈ ബേനസീറിൻ്റെ മരണമാണ്. നമ്മളും വിശുദ്ധ ഖുർആനെന്ന് ഒരു ദിവസം ഒരു ചെറിയ സൂറത്തേക്കിലും ഓതാൻ ഈ ഒരു വീഡിയോ കാരണമാവുകയാണെങ്കിൽ മാഷാല്ല, അതിലേക്കും വലിയ സന്തോഷങ്ങൾ വേറൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കളും നന്മയുടെ സന്തോഷത്തിൻ്റെ മാർഗത്തിലേക്ക് വരട്ടെ.